أعوذ بالله من الشيطان الرجيم. واجعلني من ورثة جنة النعيم واغفر لي أبي إنه كان من الضالين. ولا تخزني يوم يبعثون يوم لا ينفع مال ولا بنون إلا من أتى الله بقلب سليم وأزلفت الجنة للمتقين. صدق الله. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ കിതാബും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ഓരോ സന്ദർഭത്തിലും സൂക്ഷിക്കുവാനും പാലിക്കുവാനും നാം ഓരോരുത്തരെയും പ്രത്യേകമായി വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു അവന്റെ അളവറ്റ ദയയും കാരുണ്യവും നമ്മിൽ വർഷിക്കുമാറാവട്ടെ. അവന്റെ അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മിൽ ചൊരിഞ്ഞു തരുമാറാവട്ടെ. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഇടപെടുന്ന പല സ്ഥലങ്ങളും വസ്തുക്കളുമുണ്ട്. നമ്മുടെ റൂം, വീട്ടിലെ റൂമാകാം, ഓഫീസിലേതാകാം, മറ്റു സ്ഥാപനങ്ങളിലേതാകാം, ആ റൂമിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അതിൽ നിന്ന് ഒരു ദുർഗന്ധം വമിക്കുന്നുണ്ടെങ്കിൽ, അതിന്റെ സ്മെല്ല് വളരെ മോശമാണെങ്കിൽ നമ്മൾ അതെന്തുകൊണ്ടാണ് എന്ന് കണ്ടെത്തും. നാം ആ റൂം വൃത്തിയാക്കും. ഇത് സാമാന്യമായി എല്ലാ മനുഷ്യരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അവിടെയുള്ള മാലിന്യം എടുത്ത് പുറത്തിടുക മാത്രമല്ല, ആ മാലിന്യം കൊണ്ടൊരു ദുർഗന്ധം അവിടെ ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പൊ ഒരു എലി ചത്തുകഴിഞ്ഞാൽ ആ എലിയെ മാത്രം എടുത്ത് പുറത്തിടുകയല്ല നമ്മൾ ചെയ്യുക, പിന്നെ ആ റൂം മുഴുവൻ വൃത്തിയാക്കും. എന്നിട്ട് സുഗന്ധം ലഭിക്കണമെങ്കിൽ അതിനാവശ്യമായ പെർഫ്യൂമും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ അവിടെ ഉപയോഗിക്കുകയും ചെയ്യും. ഇത് ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന കാര്യമാണ്. മറ്റൊന്ന്, നമ്മുടെ ശരീരം. നമ്മുടെ ശരീരത്തിൽ ശക്തമായ വേദന നമുക്ക് അനുഭവപ്പെടുന്നു. സന്ധികളിലൊക്കെ വേദനയുണ്ടാകുന്നു. കൈകാലുകൾ മടക്കാൻ കഴിയുന്നില്ല, കിടക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ നമ്മൾ ഡോക്ടറെ കാണും, ഡോക്ടർമാരതിന്റെ കാരണം കണ്ടെത്തും. പലപ്പോഴും ശരീരവേദനയുടെ കാരണങ്ങളിൽ ഒന്ന് നീർക്കെട്ടുകളാണ്. നീര് ശരീരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം പല രീതിയിൽ, അത് പോകാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുക. അപ്പൊ നീർക്കെട്ടുകൾ ശരീരത്തെ വേദനിപ്പിക്കും, പ്രയാസപ്പെടുത്തും. സ്വാഭാവികമായും ഒരു ചികിത്സയിലൂടെ അത് പുറത്തു കളയാനുള്ള ശ്രമം നമ്മൾ നടത്തുകയും ചെയ്യും. ഇതുപോലെ നമ്മുടെ മനസ്സിലും ചില മാലിന്യങ്ങൾ ഉണ്ടാകും, നമ്മുടെ മനസ്സിലും ചില നീർക്കെട്ടുകൾ ഉണ്ടാകും. മനസ്സിലെ നീർക്കെട്ട് ജീവിതത്തിലെ വേദനയായി പുറത്തു വരും. സന്ധികൾ, ശരീരം മടക്കാനും നിവർത്താനും കഴിയാത്ത പോലെ ചില ബന്ധങ്ങൾ മടക്കാനും നിവർത്താനും ചലിപ്പിക്കാനും കഴിയാതെ വരും. മനസ്സിൽ നീർക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ മനസ്സിൽ നിന്ന് ദുർഗന്ധം വരും. അത് നമ്മളെ വീട്ടിലെ ആളുകൾക്കിടയിൽ പടരും, നാട്ടിലെ സമൂഹത്തിലെ ആളുകൾക്കിടയിലും അത് പകരും. അപ്പൊ നമ്മളിൽ നിന്ന് ആളുകൾക്ക് കിട്ടുക ഒരു ദുർഗന്ധമായിരിക്കും. അല്ലെങ്കിൽ മനസ്സിൽ മാലിന്യങ്ങളുള്ള മറ്റൊരാളിൽ നിന്ന് നമുക്ക് കിട്ടുക ദുർഗന്ധമായിരിക്കും. ഈ നീർക്കെട്ടും ദുർഗന്ധവും സഹിച്ചുകൊണ്ടാണ് പല മനുഷ്യരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് അവരുടെ ജീവിതത്തെ പ്രയാസപ്പെടുത്തുന്നത്, അസ്വസ്ഥപ്പെടുത്തുന്നത്, അവരെ തകർത്ത് കളയുന്നത്, അവരെ ദുർബലരാക്കുന്നത്. ഇന്ന് നമ്മൾ കുളിച്ചാണ് പള്ളിയിൽ വന്നിട്ടുള്ളത്. ചിലർ രാവിലെ കുളിച്ചൊരുങ്ങി ഓഫീസിൽ പോകും, മറ്റിടങ്ങളിൽ പോകും, അവിടെ നിന്ന് പള്ളിയിലേക്ക് വരും. ചിലർ രാവിലെ കുളിച്ചൊരുങ്ങി പുറത്ത് പോയിട്ടുണ്ടാകും, പിന്നെ വീട്ടിലെത്തി ഒന്നുകൂടെ കുളിച്ചിട്ടാണ് പള്ളിയിലേക്ക് വന്നിട്ടുണ്ടാവുക. ഇനി നമ്മൾ നമ്മുടേതായ ജീവിത ആവശ്യങ്ങളിലൊക്കെ വ്യാപൃതരാകും. വൈകുന്നേരം വീട്ടിലെത്തിയിട്ട് വീണ്ടും ഒന്ന് കുളിക്കും കിടക്കുന്നതിന് മുമ്പ്. ശരീരത്തിന്റെ വൃത്തിയിലും ശുദ്ധിയിലും
നമുക്ക് അത്രയും ശ്രദ്ധയുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ശരീരത്തിന്റെ ശുദ്ധിയിൽ, വസ്ത്രത്തിന്റെ ശുദ്ധിയിൽ, ശരീരത്തിന്റെ ഭംഗിയിൽ, വസ്ത്രത്തിന്റെ ഭംഗിയിൽ നമ്മൾ എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നുണ്ടോ അതുപോലെ പ്രധാനമാണ് മനസ്സിന്റെ ശുദ്ധിയും മനസ്സിന്റെ വൃത്തിയും മനസ്സിന്റെ ഭംഗിയും. ഇപ്പൊ നമ്മൾ ദിവസം രണ്ട് തവണ കുളിക്കുന്ന പോലെ ദിവസം എത്ര തവണ നമ്മൾ മനസ്സിനെ ശുദ്ധിയാക്കാറുണ്ട്? ഇത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ്. ഏറ്റവും നല്ല മനുഷ്യരാരാണ്? ഏറ്റവും നല്ല മനുഷ്യരാരാണ്? ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആളുകൾ ചോദിച്ചതാണ്. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഖീല യാ റസൂലല്ലാ അയ്യുന്നാസി അഫ്ളൽ, ഏറ്റവും നല്ല മനുഷ്യരാരാണ്? കഴിഞ്ഞ ഖുതുബ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മൾ തുടങ്ങിയത് തന്നെ ഇതുപോലെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ്. വിജയിച്ച മനുഷ്യരാരാണ്? ഏറ്റവും അനുഗ്രഹം ലഭിച്ച മനുഷ്യരാണ്? അതുപോലെ ഒരു ചോദ്യം റസൂലിന്റെ മുമ്പിൽ വന്നു, അയ്യുന്നാസി അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠനായ നല്ല മനുഷ്യൻ, ഒരു നല്ല പേഴ്സണാലിറ്റി ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, കുല്ലു മഹ്മൂമിൽ ഖൽബ് സ്വദൂഖുൽ ലിസാൻ, മഹ്മൂമുൽ ഖൽബ് സ്വദൂഖുൽ ലിസാൻ. സ്വഹാബികൾ പറഞ്ഞു, സ്വദൂഖുൽ ലിസാൻ നഅരിഫുഹു, സത്യസന്ധമായി സംസാരിക്കുന്നവൻ ഞങ്ങൾക്ക് മനസ്സിലായി റസൂലെ. സ്വദൂഖുൽ ലിസാൻ എന്ന് പറഞ്ഞാൽ നാവിൽ സത്യമുള്ളവൻ, നാവിൽ സത്യമുള്ളവൻ, സംസാരം ക്ലിയർ ആയിരിക്കും, കളവ് പറയില്ല, മോശം വാക്കുകൾ ഉപയോഗിക്കില്ല, തെറി വിളിക്കില്ല, അമിതമായ വികാരം കൊണ്ട് ആളുകളെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയില്ല, വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്. അതുകൊണ്ടാണ് ചില വാക്കുകൾ ഒരുപാട് മക്കളെ അനാഥരാക്കി കളഞ്ഞത് അല്ലെ. ചില വാക്കുകൾ പൊതു ഇടങ്ങളിലാകാം, സ്വകാര്യ ഇടങ്ങളിലാകാം, അത് നാം കണ്ടു. പൊതു ഇടങ്ങളിൽ ഒരു സദസ്സിൽ പറയുന്ന ഒരു വാക്ക് അല്ലെങ്കിൽ ചില വാക്കുകൾ കുറെ കുട്ടികളെ അനാഥരാക്കി കളഞ്ഞു, ഒരു സ്ത്രീയെ വിധവയാക്കി കളഞ്ഞു, ഒരു മാതാപിതാക്കൾക്ക് അവരുടെ മകനെ നഷ്ടപ്പെടുത്തി കളഞ്ഞു. വാക്കിന് വാളിനേക്കാൾ മൂർച്ചയുണ്ട്, അത് മനുഷ്യനെ കൊന്നു കളയും. അപ്പൊ സ്വദൂഖുൽ ലിസാൻ, നാവ് സത്യതയുള്ളതാ, സത്യമുള്ളതാവുക, അത് ഒരു മനുഷ്യന്റെ മഹത്വത്തിന്റെ മാനദണ്ഡമാണ്. ഒരാൾ നല്ലവനാണെന്ന് പറയണോ? സ്വദൂഖുൽ ലിസാൻ. അപ്പൊ സ്വഹാബികൾ പറഞ്ഞു, നല്ല നാവുള്ളവൻ, സത്യമുള്ള നാവ് റസൂലെ ഞങ്ങൾക്ക് മനസ്സിലായി. ഫമാ മഹ്മൂമുൽ ഖൽബ് യാ റസൂലല്ലാഹ്, എന്താണ് ഈ മഹ്മൂമുൽ ഖൽബ് എന്ന് ചോദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഹുവ തഖിയു നഖിയു ലാ ഇസ്മ ഫീഹി വലാ ബാഗി വലാ ഗില്ല വലാ ഹസദ. ഹുവ തഖിയു നഖിയു, സൂക്ഷ്മതയും വിശുദ്ധിയുമുള്ള നാവാണത്, മനസ്സാണത്. സ്വദൂ മഹ്മൂമുൽ ഖൽബ്, മഹ്മൂമുൽ ഖൽബ്, ഹൃദയം മഹ്മൂമാവുക എന്ന് പറഞ്ഞാൽ ശുദ്ധമായ ഹൃദയമുള്ളവൻ, സൂക്ഷ്മമായ സൂക്ഷ്മതയുള്ള ഹൃദയമുള്ളവൻ. അപ്പൊ തഖിയും നഖിയുമായ മനസ്സുണ്ടാവുക, മനസ്സിലെ മാലിന്യമൊക്കെ തളയുക, അതൊരു സൂക്ഷ്മതാബോധം ഉണ്ടാവുക. മാലിന്യം ഇല്ലാതിരുന്നാൽ മാത്രം പോരാ, പിന്നെന്തുകൂടി വേണം? സൂക്ഷ്മതയും കൂടി വേണം. ചിലപ്പോ നമ്മൾ പറയൂലേ, അത് പറഞ്ഞത് നീ കാര്യാക്കണ്ട, അത് മനസ്സിലൊന്നും വെച്ചിട്ട് പറഞ്ഞതല്ല, മനസ്സ് ശുദ്ധമാണ്, പക്ഷെ എന്തുണ്ടായില്ല, പറയുമ്പോ സൂക്ഷ്മത ഉണ്ടായില്ല. അപ്പൊ ശുദ്ധമായതുകൊണ്ട് മാത്രം കാര്യമില്ല, പിന്നെന്ത് വേണം? സൂക്ഷ്മത കൂടി വേണം. അതുകൊണ്ടാണ് നഖിയ എന്ന വാക്കിന് മുമ്പ് തഖിയ എന്ന് ഉപയോഗിച്ചത്. മനസ്സ് ശുദ്ധ സൂക്ഷ്മതയുള്ളതാകണം, അത് ശുദ്ധമാവുകയും വേണം. ലാ ഇസ്മ, പാപങ്ങൾ ഉണ്ടാകരുത്. വലാ ബാഗിയ, പകയും വെറുപ്പും ശത്രുതയും ഇങ്ങനത്തെ ദുഷിച്ച വികാരങ്ങൾ ഉണ്ടാകരുത്. വലാ ഇല്ല, വഞ്ചന ഉണ്ടാകരുത്. വലാ ഹസദ, അസൂയ ഉണ്ടാകരുത്. ഇപ്പൊ പക, വെറുപ്പ്, ശത്രുത, അസൂയ, പാപങ്ങൾ ഇങ്ങനെയുള്ള സാധനമൊന്നും ഇല്ലാത്ത മനസ്സുണ്ടാവുക.
അപ്പം നാവും മനസ്സും നോക്കിയിട്ടാണ് ഒരു മനുഷ്യന്റെ മഹത്വം അളക്കുക. നിങ്ങൾ ഒരു മീറ്ററിന് 3000 രൂപ വിലയുള്ള തുണി കൊണ്ട് തയ്ച്ച വസ്ത്രമാണിട്ടത്. നിങ്ങൾ ഏറ്റവും നാട്ടിലെ ഏറ്റവും പുതിയ മോഡൽ, ഏറ്റവും വില കൂടിയ കാറാണ് ഓടിക്കുന്നത്. ഇന്ന് ഒരു ചെറിയ കുറിപ്പ് കണ്ടു. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഏതായാലും കുഴപ്പമില്ല, നിങ്ങൾ ഓടിക്കുന്നത് ലംബോർഗിനി ആണെങ്കിൽ നിങ്ങളാണ് ഏറ്റവും വലിയവൻ. മനുഷ്യൻ അങ്ങനെയാണ് മഹത്വത്തിന്റെ മാനദണ്ഡം അളക്കുക, വലിപ്പത്തെ കണക്കാക്കുക അങ്ങനെയാണ്. പക്ഷെ ഇസ്ലാമിന് ചില അളവുകോലുകളുണ്ട്. ആ അളവുകോലുകൾ, ആ സ്കെയിൽ, അത് സംസ്കാരത്തിന്റെ സ്കെയിലാണ്. അത് വെച്ചിട്ടാണ് പറയുന്നത്, ശുദ്ധമായ പാപങ്ങളില്ലാത്ത മനസ്സുണ്ടാകണം, സത്യമുള്ള നാവുണ്ടാകണം. ഒരു പണ്ഡിതൻ മനുഷ്യന്റെ സ്വഭാവത്തെ ഈ വിധത്തിൽ വിശദീകരിക്കുന്നിടത്ത് ഒരു പരാമർശം നടത്തിയിട്ടുണ്ട്. ആരാധനാ കർമ്മങ്ങൾ മനുഷ്യന്റെ സ്വഭാവവുമായി ബന്ധപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞതാണ്. പാതിരാത്രി നിങ്ങൾ ഉറക്കമിളച്ചെടുക്കുന്ന പരിശ്രമങ്ങളുണ്ടല്ലോ, പ്രാർത്ഥനകളുണ്ടല്ലോ, തഹജ്ജുദ് നമസ്കാരമുണ്ടല്ലോ, അത് ഇബാദത്തിലെ ഒരു പ്രധാനപ്പെട്ട അടിസ്ഥാനമാണ്. മുക്കാബദത്തുല്ലൈൽ എന്നാൽ സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ചെറിയ വഴി, അക്സർ എന്ന് പറഞ്ഞാൽ ഷോർട്ടായ ഷോർട്ടസ്റ്റ്, ഏറ്റവും ചെറിയ വഴി, സ്വർഗത്തിലേക്കുള്ള ഏറ്റവും ചെറിയ വഴി, സലാമത്തു സ്വദർ, മാലിന്യങ്ങളിൽ നിന്നൊക്കെ മുക്തമായ നിങ്ങളുടെ മനസ്സാണ് സലാമത്തു സ്വദർ. അത് സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. കാരണം അത് മനുഷ്യരുടെ മനസ്സിലേക്കുള്ള വഴിയാണ്. അപ്പൊ നമ്മുടെ മനസ്സ് മലിനമായ, നമ്മുടെ വസ്ത്രം മലിനമായ ആളുകളൊക്കെ കാണും. നമ്മുടെ ശരീരത്തിൽ നിന്ന് ദുർഗന്ധമുണ്ടെങ്കിൽ ആളുകളൊക്കെ അകന്നു നിൽക്കും അല്ലെ. നമ്മൾ സംസാരിക്കുമ്പം വായു വൃത്തിയാക്കാതെയാണ് സംസാരിക്കുന്നതെങ്കിൽ ആളുകൾ അകന്നകന്ന് പോവും, ആളുകൾ സംസാരിക്കാൻ ഇഷ്ടപ്പെടില്ല. അതുപോലെ നമ്മുടെ മനസ്സ് മലിനാണെങ്കിലും അത് ജനങ്ങളിലേക്കൊക്കെ എത്തും. അത് ഏറ്റവും കൂടുതൽ അപകടം ചെയ്യാറുള്ളതാണ് നമുക്ക് തന്നെയാണ്. നമ്മുടെ മനസ്സ് മലിനമായാൽ അത് അപകടം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ്. മനസ്സിന്റെ സമാധാനം നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? മനസ്സ് മലിനമാകുമ്പോഴാണ്. ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, മനസ്സമാധാനം എന്നത് വരുന്ന വഴി മനസ്സ് ശുദ്ധമാകുമ്പോഴാണ്. മനസ്സമാധാനം നഷ്ടപ്പെടുന്ന കാര്യങ്ങളിലൊന്ന് മനസ്സ് മലിനമാകലാണ്, മനസ്സിൽ മാലിന്യം നിറയും. ഇനി മനസ്സിൽ മാലിന്യം നിറഞ്ഞാൽ വേറെ ഒരു പ്രശ്നം കൂടെയുണ്ട്, നമ്മുടെ ശരീരം രോഗാതുരമാകും. ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങളിൽ വലിയ പങ്കും നമ്മുടെ മനസ്സുമായി ബന്ധപ്പെട്ടതാണ്. ഇപ്പൊ മനസ്സ് ശുദ്ധമായാൽ മനസ്സ് സ്വസ്ഥമാകും. മനസ്സ് സ്വസ്ഥമായാൽ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടും. ഇന്ന് നമ്മൾ കാണുന്ന ഗുരുതരമായ രോഗങ്ങൾ ഉൾപ്പെടെ മനസ്സ് സ്വസ്ഥമായാൽ, മനസ്സിന് സമാധാനമുണ്ടായാൽ ആ രോഗങ്ങളുടെ പ്രതിരോധ ശേഷി കൂടും. പല രോഗങ്ങളും ഉണ്ടാകുന്നത് മനസ്സിൽ നിന്നാണ്, അസ്വസ്ഥതകളിൽ നിന്ന്, ടെൻഷനിൽ നിന്നാണ്. ടെൻഷൻ ഒരു രോഗമല്ല, ഡിപ്രഷൻ ഒരു രോഗമല്ല. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞ് ഇന്ന് വ്യാപകമായി കാണപ്പെടുന്ന മനസ്സിന്റെ ഒരു അവസ്ഥാന്തരമുണ്ട്, അതൊരു രോഗമല്ല, അതൊരു രോഗത്തിന്റെ കാരണം മാത്രമാണ്. അത് മറ്റൊരുപാട് കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആ കാരണങ്ങളിൽ പ്രധാനമാണ് മനസ്സിന്റെ മനസ്സിലെ മാലിന്യങ്ങൾ. ഏതുപോലെന്ന് ചോദിച്ചാൽ, ഒരു ഒരു പ്രശ്നം കൊണ്ട് അവിടെ തന്നെ മറ്റൊരു ദുരന്തം സംഭവിക്കല്ല, ദുരന്തം വേറൊരിടത്താവും. ഉദാഹരണത്തിന്, എന്റെ വാഹനത്തിന്റെ ബ്രേക്ക് പോയി, അത് പോയിട്ട് ഇടിക്കുക വേറൊരാളെടുത്താണ്. ചിലപ്പോൾ ഞാൻ വളരെ സുരക്ഷിതനായിരിക്കും, അങ്ങനത്തെ കുറെ വീഡിയോകളൊക്കെ നമ്മൾ കാണാറുണ്ട്. ഓടിച്ചാളും സുരക്ഷിതനാണ്, ഇടിച്ചാളും പോയി. അതുപോലെ നമ്മൾ ഭക്ഷണം കഴിച്ചില്ല, രാവിലെയും കഴിച്ചില്ല, ഉച്ചക്കും കഴിച്ചില്ല. ചില ആളുകൾക്ക് രാവിലെ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോൾ തന്നെ ഉച്ചയാകുമ്പോഴേക്ക് തലവേദന വരും. ചിലർ രാവിലെയും ഉച്ചക്കും കഴിച്ചില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തലവേദന വരും. മറ്റു ചില ആളുകൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കും,
ഉച്ചക്ക് അല്ലെങ്കിൽ രാവിലെ എപ്പോഴായാലും നിറയെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഒന്ന് ഒരു 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 എന്താ പറയാ ഒരു മന്ദീഭാവമാണ്. നമുക്ക് അധികം വർക്ക് ചെയ്യാൻ പറ്റൂല, കുറച്ച് സമയം ഇങ്ങനെ നമുക്ക് ഉറക്കം വരും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഭക്ഷണം കഴിക്കാതിരുന്നത് വയറിലാണ്, വേദന വന്നത് തലത്താണ്. നമ്മൾ ഭക്ഷണം അമിതമായി കഴിച്ചത് വയറിലാണ്, കനം തൂങ്ങിയത് നമ്മുടെ തലയാണ്. ഇതുപോലെയാണ് മനസ്സ്. നമ്മുടെ ഒരു മനസ്സ് മോശമായാൽ അത് നമ്മുടെ ശരീരത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് ശാരീരിക രോഗങ്ങളും സാമൂഹിക ബന്ധങ്ങളും വ്യക്തിയുടെ സ്വസ്ഥതയുമായി തന്നെ സമാധാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ എന്തൊക്കെയാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതിലൊന്ന് അസൂയ, ദേഷ്യം. നമ്മൾക്ക് പലർക്കും ഉള്ളതാണ് പല അളവിൽ അസൂയ, ദേഷ്യം, വെറുപ്പ് പല രൂപത്തിലുണ്ട്. വെറുപ്പ് എന്ന് പറയുന്ന ഒരു വെറിയൊരു വെറും വാക്കല്ല, വെറുപ്പ് എന്നതൊരു വെറും വാക്കല്ല, അതൊരു വലിയ രോഗമാണ്. അത് നമ്മുടെ ആൽമരം പോലെയാണ്. നിങ്ങൾ ആൽമരം ശ്രദ്ധിച്ചിട്ടുണ്ട്, അത് തേക്കും ആൽമരവും തമ്മിലൊരു വ്യത്യാസമുണ്ട്. തേക്ക് വളരുമ്പോൾ നമ്മൾ അതിന്റെ ചില്ല ഇങ്ങനെ വെട്ടിക്കൊടുത്ത് അത് വേഗം വലിയ കടിയായിട്ട് അങ്ങ് ഉയർന്നു പോകും. അതിന്റെ ഉള്ളിലാണ് കാതലുണ്ടാവുക. ആൽമരം അങ്ങനെയല്ല. ആൽമരം പടർന്ന് പടർന്ന് പന്തലിച്ച് ഒരു നാട് മുഴുവനാകും, അല്ലെ, ഒരു ഗ്രാമം ആൽമരത്തെ ചുറ്റിയുണ്ടാകും. അത് ഒരു പോസിറ്റീവ് കാര്യമാണെങ്കിൽ ഇതൊരു നെഗറ്റീവാണ്. ഇതുപോലെയുള്ള സംഗതിയാണ് വെറുപ്പ്. അത് ഒരുപാട് ചില്ലകളും കൊമ്പുകളും ഒക്കെയായി മറ്റുള്ളവരിലേക്ക് കുത്താൻ ചെല്ലുന്ന ഒരു സാധനമാണ്. അത് കുറച്ച് മറ്റുള്ളവരെ കുത്തും, തിരിച്ച് നമ്മളെയും അത് കുത്തും. അപ്പോൾ വെറുപ്പ് അത് മനസ്സിനെ ബാധിക്കുന്ന രോഗമാണ്. പിണക്കം, ആളുകളോട് മിണ്ടാതിരിക്കുക, ആളുകളോട് അകന്നു മാറി നിൽക്കുക, പിണങ്ങി നിൽക്കുക, തെറ്റിപ്പിരിയുക, ഇതൊരു മാനസിക രോഗമാണ്. പക സൂക്ഷിക്കുക, എപ്പോഴോ നടന്ന കാര്യങ്ങളുടെ പേരിൽ ആളുകളോടുള്ള വെറുപ്പും പകയും ദേഷ്യവും സൂക്ഷിക്കുക. സംസാരത്തിലൊക്കെ അതിങ്ങനെ കടന്നു വരും, ഇടപെടലുകളിൽ അത് കടന്നു വരും, ഓരോ സമയത്തും അത് വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് പുതുതായ ഒരു സംഗതി കേൾക്കുന്ന ആൾക്കത് തിരിയില്ല, പിന്നെ അതിന്റെ പശ്ചാത്തലം കിട്ടുമ്പോഴാണ് മനസ്സിലാകുക. അപ്പൊ 20 കൊല്ലം മുമ്പ് നടന്നത് അതിപ്പോഴും മനസ്സ് സൂക്ഷിക്കും. ചില ആളുകളുണ്ടല്ലോ, അവർ പുറത്തിട്ടുണ്ടാവും പക്ഷെ മറക്കൂല എന്ന് പറയും. അതൊരു സൈക്കോളജിയുടെ ഭാഗമാണ്. പുറക്കും പക്ഷെ മറക്കൂല, പുറത്ത കാര്യമായിരിക്കും എന്നാലും പിന്നെയും അത് ഉദ്ധരിച്ചുകൊണ്ടിരിക്കും. അപ്പം വെറും പക, പല രൂപത്തിൽ പ്രവർത്തിക്കുന്ന പക, അത് മനുഷ്യനെ അങ്ങേ അറ്റം രോഗിയാക്കുന്ന, തകർക്കുന്ന ഒരു സംഗതി. ശത്രുത, സംശയരോഗം, മറ്റൊരാളെ കുറിച്ച തെറ്റായ ഒരു തോന്നൽ, അത് അത് മറ്റൊരു വലിയ രോഗം തന്നെയാണ്. തെറ്റായ തോന്നലുകൾ, എല്ലാവരെ കുറിച്ച് അയാൾ ചിന്തിക്കുക എപ്പോഴും നെഗറ്റീവായിട്ടാണ്, മോശമാണ്, മോശമാണ്, അയാൾ അത് ചെയ്തത് ഇങ്ങനെയായിരിക്കും, ഒരു 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 തരത്തിലുള്ള സംശയം, സൂഹുവൻ എന്ന് പറയും. മറ്റുള്ളവരെയൊക്കെ ഇടിച്ചു താഴ്ത്തിയും തകർത്ത് കളഞ്ഞിട്ടും എനിക്ക് അവരുടെ മേലാധിപത്യം നേടണമെന്ന ചിന്ത, ഇങ്ങനെ തുടങ്ങി കുറെ ദുഷിച്ച വികാരങ്ങളുണ്ട്. ഇതാണ് മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ, മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങൾ. ഇത്തരം മാലിന്യങ്ങൾ നമുക്ക് എത്ര ഉണ്ട് എന്ന് നമ്മൾ ആലോചിക്കണം. നമുക്ക് വെറുപ്പുണ്ടോ? നമുക്ക് ഒരാളോട് ദേഷ്യമുണ്ടോ? പകയുണ്ടോ? ശത്രുതയുണ്ടോ? നമ്മൾ പിണങ്ങി നിൽക്കുന്ന എത്ര പേരുണ്ട്? നമ്മൾ പിണങ്ങിയ ഒരാൾ നമ്മൾ വഴിയിൽ കണ്ടു, അല്ലെ, അയാളെ കുറിച്ച് എന്തോ കേട്ടു, നമ്മൾ അത് നമ്മളെയാണ് നശിപ്പിക്കുക. കാരണം നമ്മൾ പിന്നെ കുറെ സമയം ചിന്തിക്കുക അയാളെ കുറിച്ചായിരിക്കും, അയാളെ കുറിച്ചും ആ പിണക്കത്തെ കുറിച്ചുമായിരിക്കും. നമ്മൾ ക്രിയേറ്റീവായി, നമ്മൾ നമുക്ക് ഗുണം കിട്ടുന്ന രീതിയിൽ കുറെ കാര്യങ്ങൾ പ്രവർത്തിക്കേണ്ടതുണ്ടാവും. ആ സമയം മുഴുവൻ പോകുന്നത് ഈ പിണങ്ങി നിൽക്കുന്ന ആളെ കുറിച്ച് ചിന്തിക്കാനാണ്. അപ്പൊ അയാളെ കാണാൻ പറ്റില്ല, അയാളോട് മിണ്ടാൻ പറ്റില്ല, അയാളോട് അനങ്ങാൻ പറ്റില്ല. ഈ രീതിയിലായിരിക്കും നമ്മൾ അതിനെ ഇങ്ങനെ മനസ്സിലിട്ട് കൊണ്ട് നടക്കും. എത്ര സമയം നമ്മളത് മനസ്സിൽ കൊണ്ട് നടക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ രോഗിയായിക്കൊണ്ടേയിരിക്കും, നമ്മുടെ സ്വസ്ഥത നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇത്തരം മാലിന്യങ്ങളിൽ നിന്ന് മനസ്സിനെ ശുദ്ധമാക്കാനുള്ള ഒരു തീവ്രമായ ശ്രമം നമ്മൾ നടത്തണം. അപ്പോഴാണ് നമുക്ക് മനസ്സമാധാനം കിട്ടുക. അപ്പൊ മറ്റുള്ളവർക്ക്, മറ്റുള്ളവരോട് നല്ല മനസ്സോടെ ചിന്തിക്കുക, അപ്പൊ നമുക്കും നല്ല മനസ്സുണ്ടാകും, നമുക്കും നന്മ സംഭവിക്കും. മറ്റുള്ളവർക്ക് നന്മ ആഗ്രഹിക്കണം, അപ്പോഴാണ് നമുക്ക് നന്മ കിട്ടുക. ഇതൊരു പ്രകൃതി നിയമമാണ്. മറ്റുള്ളവരോട് പക വെച്ചോ, അത് തിരിഞ്ഞ് നമ്മളടുത്തേക്ക് വരും. മറ്റുള്ളവരോട് ദ്രോഹ ചിന്ത വെച്ചോ, അത് തിരിച്ച് നമ്മളിലേക്ക് വരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്, അള്ളാഹുവിന്റെ നീതിയാണ്.
മറ്റുള്ളവർക്ക് നാം ചെയ്യുന്ന ദ്രോഹം, മറ്റുള്ളവർക്ക് നാം ആഗ്രഹിക്കുന്ന ദ്രോഹം സ്വന്തം മേൽവിലാസം എഴുതിയ പോസ്റ്റ് ചെയ്ത കത്ത് പോലെയാണ്. അതെവിടെ തിരിച്ചെത്തും? നമ്മളുടെ അടുത്ത് തന്നെ എത്തും. ഇതുപോലെയാണ്, നിങ്ങൾ മറ്റൊരാളെ ദ്രോഹിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും, അല്ലെ തകരണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവും. തകർന്നത് ആരായിരിക്കും? നിങ്ങളായിരിക്കും. ദ്രോഹം കിട്ടിയത് നിങ്ങളായിരിക്കും, നിങ്ങൾക്കായിരിക്കും. ഇത് ഓരോ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവം നമ്മൾ എടുത്തു നോക്കിയാൽ എവിടെയെങ്കിലും വെച്ച് നമുക്ക് അതിനെ പിടിക്കാൻ പറ്റും. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചന്ദ്രനെ പോലെ കമർ പോലെയാണ് ചില മനസ്സ്. وقد شبه لنا رسول الله صلى الله عليه وسلم المعاصي واثرها على قلب صاحبها ورعاله മനസ്സിൽ ഉണ്ടാകുന്ന പാപങ്ങൾ മാലിന്യങ്ങൾ അയാളെ എങ്ങനെ ദ്രോഹിക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ മിനൽ ഖുലൂബി ഇല്ലാ വലഹു സഹാബത്തുൻ കസഹാബത്തിൽ ഖബർ മുദീഖു. ഒരു ചന്ദ്രൻ ഖബർ അതിങ്ങനെ പ്രകാശം ചെയ്യും, അങ്ങനെയുള്ള ചന്ദ്രനെ ഒരു മേഘം വന്ന് മൂടുന്നു. ഇതാ അല്ലതുഹു സഹാബ ഫഅലിലഹു, ചന്ദ്രനെ ഒരു മേഘം വന്ന് മൂടിയാൽ അതിന്റെ വെളിച്ചം കെട്ടുപോകും. എന്നാൽ ആ മേഘം നീങ്ങിപ്പോയാൽ ആ ചന്ദ്രന്റെ പ്രകാശം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെയാണ് മനസ്സ്. നിങ്ങളുടെ മനസ്സൊക്കെ വെളിച്ചത്തിൽ പ്രകാശിക്കേണ്ട മനസ്സാണ്. പക്ഷേ നേരത്തെ പറഞ്ഞ മനസ്സിനെ ബാധിക്കുന്ന മാലിന്യങ്ങൾ വന്ന് മേഘം പോലെ നിങ്ങളുടെ പ്രകാശത്തെ മറച്ചു കളഞ്ഞിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ തെളിമ കെട്ടുപോയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ വെണ്മ അത് കറുത്തു പോയിരിക്കുന്നു. നിങ്ങളുടെ മനസ്സിന്റെ പ്രകാശം അത് പോയി ഇരുട്ടായിരിക്കുന്നു. എന്തുകൊണ്ട്? അസൂയയുണ്ട്, പകയുണ്ട്, ദേഷ്യമുണ്ട്, ശത്രുതയുണ്ട്, വെറുപ്പുണ്ട്, സംശയ രോഗമുണ്ട്, ഊഹാമോഹങ്ങളുടെ പിറകെ പോകലുണ്ട്. ഇത് തിരിച്ചറിയാനൊരു എളുപ്പ വഴിയുണ്ട്. നിങ്ങൾ സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് ആലോചിച്ചാൽ മതി, വളരെ എളുപ്പം. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ഇല്ലേ? ആളുകളെ കാണുമ്പോൾ മുഖം തിരിച്ച് നടക്കേണ്ടി വരുന്നുണ്ടോ? ഇല്ലേ? ചില ആളുകളുടെ ഫോൺ വരുമ്പോൾ നിങ്ങൾ അത് എടുക്കാതെ ഒഴിവാക്കുന്നുണ്ടോ? ഇല്ലേ? ചില ആളുകളോടൊപ്പം നിങ്ങൾക്ക് ഇരിക്കാൻ പ്രയാസമുണ്ടോ? ഇല്ലേ? ഇതൊക്കെ ആലോചിച്ചാൽ മതി. തെറ്റായ ഊഹങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് ശുദ്ധമായ മനസ്സുണ്ടാകും. പക ഒഴിവാക്കിയാൽ, പക അതൊഴിവാക്കിയാൽ ശുദ്ധമായ മനസ്സുണ്ടാകും. അസൂയ ഒഴിവാക്കിയാൽ, കോപം ഒഴിവാക്കിയാൽ, വൽകറാഹിയ വെറുപ്പൊഴിവാക്കിയാൽ ശുദ്ധമായ മനസ്സുണ്ടാകും. അതാണ് മനസ്സിന്റെ സ്വസ്ഥത, സമാധാനം, ആശ്വാസം എന്ന് പറയുന്നത്. കടഞ്ഞെടുത്ത ശുദ്ധമായ മനസ്സെന്ന് പറയുന്നത് അതാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, നമസ്കാരത്തിന് നിയമമുണ്ട്, നോമ്പിന് നിയമമുണ്ട്, സക്കാത്തിന് നിയമമുണ്ട്, ഇങ്ങനെ എല്ലാ ആരാധനകൾക്കും നിയമമുണ്ട്, സമ്പത്തിന് നിയമമുണ്ട്, ഇതുപോലെ ഹൃദയത്തിന് സ്വദറിന് നിയമമുണ്ട്. വക്കത് ഹൃദയങ്ങളുമായി ബന്ധപ്പെട്ട നിയമം, ആ ഫിഖ്ഹി നിയമങ്ങളാണ് സലാമത്തു സ്വദർ, ഹൃദയം ശുദ്ധിയാവുക എന്ന് പറയുന്നതും ഒരു ഫിഖ്ഹി നിയമമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. അതിനർത്ഥം അതിന് ദീനിൽ അത്രയും പ്രാധാന്യമുണ്ട് എന്നാണ്. സാമൂഹിക ശാസ്ത്രത്തിലും അതിന് വലിയ പ്രാധാന്യമുണ്ട്. അപ്പൊ നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങുന്നുവെങ്കിൽ, ചിരിച്ച മുഖത്തോടെ ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണ്. കറുത്ത മുഖത്തോടെ ആളുകൾ നിങ്ങളെ കാണുമ്പോൾ മാറിപ്പോകുന്നുവെങ്കിൽ നിങ്ങളുടെ മനസ്സിന്റെ ദുർഗന്ധം നാവിലൂടെ, പ്രവൃത്തിയിലൂടെ, പെരുമാറ്റത്തിലൂടെ അവരിലേക്ക് എത്തിയിട്ടുണ്ട് എന്നതാണ്. നിങ്ങളുടെ മുഖം പ്രസന്നമാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ മനസ്സിൽ മുഖം ഇരുണ്ടു കിടക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സ് അങ്ങനെയല്ല എന്നാണ് അതിനർത്ഥം. അതുകൊണ്ട് നമ്മൾ മനസ്സിലേക്ക് നോക്കുക, അതിലെന്തൊക്കെ വികാരങ്ങളുണ്ട് എന്ന്. മനസ്സ് നന്നായാൽ മുഖം തിളങ്ങും. അബൂ ദുജാന റളിയല്ലാഹു അൻഹു അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. മാ മിൻ അമലിൻ ശൈ
അവിടുത്തെ പോയിന്റി മിന്നിത്തിനെ കുന്തു ലാ അതകല്ലമു ഫീമാ ലാ യഅനി വൽഖറ കാന ഖൽബി സലീമൻ ലിൽ മുസ്ലിമീൻ വര മരണാസന്നനായി കിടക്കുന്ന സമയത്ത് പറയുന്നതാണ് രണ്ട് കാര്യങ്ങൾ അതിനേക്കാൾ വിലയുള്ളതൊന്നുമില്ല എന്തൊക്കെയാണത് രണ്ടു കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഞാൻ മുറുകെ പിടിക്കുന്ന രണ്ട് വലിയ മൂല്യങ്ങൾ എന്തൊക്കെയാണത് കുന്തു ലാ അതകല്ലമു ഫീമാ ലാ യഅനി ഓ മരിക്കാൻ കിടക്കുമ്പോ മുഖം വളരെ പ്രസന്നമാണ് തെളിഞ്ഞു നിൽക്കുന്നതാണ് അപ്പൊ അതിനെ കുറിച്ച് ചോദിച്ചു അതിന്റെ മറുപടിയാണ് രണ്ട് കാര്യം അതിലൊന്നെന്താണ് എനിക്ക് ആവശ്യമില്ലാത്ത ഒന്നിനെ കുറിച്ച് ഞാൻ സംസാരിക്കാറില്ല ഞാൻ ഇടപെടാൻ പോകാറില്ല രണ്ടുപേരെന്തോ കാര്യം പറയുന്നു ഞാൻ എന്തിനാണ് ചാടിക്കാറി അവിടെ ഒരു അഭിപ്രായം പറയാൻ പോകുന്നത് അത് എന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്നെ ബാധിക്കാത്ത ഒന്നിനെ കുറിച്ചും ഞാനുമായി ബന്ധപ്പെടാത്ത ഒരു കാര്യത്തെ കുറിച്ചും ീ എന്നെ ബാധിക്കാത്ത ഒന്നിനെ കുറിച്ച് ഞാൻ ഇടപെട്ട് സംസാരിക്കാറില്ല അപ്പൊ നിങ്ങളെ ബാധിക്കുന്നതിലെ നിങ്ങൾ ഇടപെടുന്നു മറ്റുള്ളവരുടെ കാര്യത്തിലേക്ക് ചാടിക്കയറി തലയിടാൻ പാടില്ല എനിക്ക് ചുറ്റുമുള്ള മനുഷ്യർ സത്യവിശ്വാസി സഹോദരങ്ങൾ എല്ലാവരോടും എന്റെ മനസ്സ് വളരെ ശുദ്ധമായ സമീപനമാണ് സ്വീകരിച്ചിരുന്നത് മനസ്സ് ശുദ്ധ ആരോടും ഒരു വെറുപ്പ് പുലർത്തിയിട്ടില്ല അതുകൊണ്ടാണ് മരിക്കാൻ കിടക്കുമ്പോഴും എന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നു അപ്പൊ അതൊരു മനുഷ്യന്റെ ഗുണം ഒരു ക്വാളിറ്റിയാണ് ഈ ഗുണം നമ്മൾ നേടിയെടുക്കണം അത് നേടിയെടുക്കാൻ പരിശ്രമിക്കണം അതിന്റെ ഒന്നാമത്തെ പടി നമ്മുടെ മനസ്സിൽ എത്ര മാലിന്യം ഉണ്ടെന്ന് നോക്കുക രണ്ടാമത്തേത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ ഒരു ഒരു നമ്മൾ ഇങ്ങനെ ഒരു സംഗതി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ ആദ്യത്തെ പടി മനസ്സിലെ മാലിന്യം എണ്ണിയെടുക്കുക അത് ശുദ്ധീകരിക്കണമെന്ന് ദൃഢനിശ്ചയം ചെയ്യുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവേ ശുദ്ധമായ മനസ്സെനിക്ക് തരണേ ഞങ്ങളുടെ ഹൃദയത്തിൽ സത്യവിശ്വാസികളോട് പകയും വെറുപ്പും ശത്രുതയും അള്ളാഹുവേ നീ നിർത്തരുതേ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വളരെ മൂല്യവത്തായ ഒരു പ്രാർത്ഥനയാണ് ഇത് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ പഠിച്ചവനെ അന്ത്യനാളിൽ മറ്റൊന്നും ഉപകാരപ്പെടാത്ത നാളിൽ നീ എന്നെ സ്വീകരിക്കണം എന്റെ പ്രാർത്ഥനകൾ സ്വീകരിക്കണം എന്റെ പാപങ്ങൾ പുറത്തു തരണം എന്നെ ദുഃഖിപ്പിക്കരുത് അന്ന് അത് മറ്റൊന്നും പ്രയോജനപ്പെടില്ല യോമലായം ഫോമാലിൻ വലാവനു സമ്പത്ത് സന്തതികൾ ആഡംബരങ്ങൾ ഒന്നും ഗുണം ചെയ്യില്ല ഇല്ലാമൻ സലീം ശുദ്ധമായ മനസ്സോടുകൂടി നിന്റെ അടുത്ത് വന്നവനല്ലാതെ അപ്പൊ ഭൗതികമായ ഒരു വിഭവവും മനുഷ്യന് പ്രയോജനപ്പെടാത്ത ജീവിതത്തിൽ സന്ദർഭത്തിൽ സലീമായ മനസ്സ് ശുദ്ധമായ മനസ്സാണ് അവനെ ഗുണം ചെയ്യുക അതുകൊണ്ട് ഇഹലോകത്തും പരലോകത്തും നമ്മെ വിജയിപ്പിക്കുന്ന ഘടകം നമ്മുടെ ശുദ്ധമായ മനസ്സാണ് മനസ്സ് ശുദ്ധിയാക്കാൻ മാലിന്യങ്ങളെല്ലാം എടുത്ത് പുറത്തിടാൻ നമ്മൾ തീരുമാനിക്കുക അതത്ര എളുപ്പമല്ല അതൊരു പെയിൻഫുൾ ചേഞ്ച് ആയിരിക്കും നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വേദനിപ്പിക്കുന്ന കുറച്ച് പ്രയാസപ്പെടുത്തുന്ന ഒന്നായിരിക്കും ആളുകളെ കുറ്റം എങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമാണ് ആളുകളോട് അങ്ങനെ പറയാതിരിക്കുക നാവിനെ നിയന്ത്രിച്ചു നിർത്തുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പക്ഷേ ആ ബുദ്ധിമുട്ട് സഹിക്കുമ്പോഴാണ് നമ്മൾ ഉയർന്നു പോകുന്നത് ഇഹലോകത്തും പരലോകത്തും നമ്മൾ വിജയിക്കുന്നത് അതുകൊണ്ട് മനസ്സിനെ മാലിന്യങ്ങളിൽ നിന്ന് മുക്തമാക്കി സമാധാനം നേടുന്ന സ്വസ്ഥത അനുഭവിക്കുന്ന ആളുകളായി മാറുക അത് ഇഹലോകത്ത് നമ്മളെ വിജയിപ്പിക്കും പരലോകത്തും നമ്മെ വിജയിപ്പിക്കും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820